കർഷകർക്ക് വേണ്ടി നിലകൊണ്ട നേതാവായിരുന്നു കെ വി രാമകൃഷ്ണൻ എന്ന അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജു കൃഷ്ണൻ. കെ വി രാമകൃഷ്ണൻ സ്മാരക കർഷക അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിജു രാമകൃഷ്ണൻ. കേരള കർഷക സംഘം സെക്രട്ടറി സ്ഥാനത്തിരിക്കെ അധികാരിക്ക് മുൻപിൽ കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ വ്യക്തിയാണ് കെ വി ആർ. ഉൽപാദനം, വിതരണം, സംഭരണം എന്നിവയിലെല്ലാം കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ജല കലണ്ടർ തയ്യാറാക്കുന്നതിലെ വിദഗ്ധത കെ വി ആറിനെ സ്വീകാര്യനാക്കി. എന്നും കർഷകപക്ഷത്ത് നിലയുറപ്പിച്ച കെ വി ആർ കർഷകർക്കായി ധീരമായ ചുവടുവെപ്പാണ് നടത്തിയതെന്നും ബിജു കൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ ശരാശരി ഉൽപാദനം 3.5 ടണ്ണിൽ താഴെയാണ് നെല്ല് ഉൽപാദനം. പക്ഷേ നല്ലേപ്പള്ളിയിൽ നമ്മൾ കന്ന് ഏകദേശം 9 ടൺ ഈ എസ് ആർ ഐ മോഡൽ നടപ്പിലാക്കിയപ്പോൾ ലഭിക്കുകയുണ്ടായി. അതൊക്കെ വളരെ വളരെ ഇൻട്രസ്റ്റോടെയാണ് സഖാവ് കാണുന്നത്. സഖാവിന്റെ പ്രവർത്തനത്തെ പറ്റി നോക്കിയാൽ തന്നെ കർഷക പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വളർത്താൻ മുഴുവൻ ജീവിതം തന്നെ അതിനായിട്ട് മാറ്റിവെച്ച ഒരു സഖാവാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നോക്കിയാൽ തന്നെ അട്ടപ്പാടിയിലത്തെ പ്രവർത്തനം, അവിടെ ആദ്യം പോയപ്പോൾ ആകെ 9 പാർട്ടി മെമ്പർമാരാണ്. തുടക്കത്തിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് 250-ൽ അധികം പാർട്ടി മെമ്പർമാർ ആയി മാറുന്നു. എല്ലാ ഊരുകളിലും പാർട്ടി മെമ്പർമാർ വരുന്ന രീതിയിൽ പിന്നീട് അവിടെ നടത്തിയ സമരങ്ങൾ, അവിടെ ആദിവാസികളുടെ ചൂഷണത്തിനെതിരെ നടത്തിയ സമരങ്ങൾ, ഭൂമിക്ക് വേണ്ടി നടത്തിയ സമരങ്ങൾ, തമിഴ്നാട്ടിലത്തെ ഒരു ഗവർണറിന്റെ പേര് കുറെ ആ ജന്മിയുടെ പേരിലായിരുന്നു കുറെ ഭൂമി, അപ്പൊ അവർക്കെതിരെ നടത്തിയ സമരം, ആ സമരത്തിന്റെ വിജയം 100-ഓളം പേർക്കാണ് അന്ന് ഭൂമി നൽകാൻ സാധിച്ചത്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസേനൻ എം എൽ എ അധ്യക്ഷനായി. കർഷക സംഘം നേതാക്കളായ എം ആർ മുരളി, സി കെ രാജേന്ദ്രൻ, എസ് സുഭാഷ് ചന്ദ്രബോസ്, സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു, ജോസ് മാത്യു, ടി കെ നൌഷാദ്, പ്രീജ എന്നിവർ സംസാരിച്ചു. നെൽകൃഷി, ക്ഷീരകൃഷി, നാളികേരം, റബ്ബർ, സമ്മിശ്ര കൃഷി, കാർഷിക മാധ്യമപ്രവർത്തനം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ഒന്നാം സമ്മാനം നേടിയവർക്ക് 10,000 രൂപയും രണ്ടാം സമ്മാനത്തിന് 5,000 രൂപയുമാണ് നൽകിയത്. കാർഷിക മാധ്യമപ്രവർത്തനത്തിന് ഡോക്ടർ എൻ അജയൻ കൂടൽ, ജോബ് ജോൺ ആലത്തൂർ, എസ് സിരോഷ പാലക്കാട് എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. യു ടി വി ന്യൂസ്, പാലക്കാട്.